സുഹൃത്തെ ഞാൻ ജസ്റ്റിൻ മാസ്റ്റജിലേക്ക് സ്വാഗതം ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള പി എസ് സിയിലെ ഇയർ എൻഡർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് ഡിസംബർ അവസാനം പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും കാത്തിരുന്ന എൽ പി യു പി യു നോട്ടിഫിക്കേഷൻ അങ്ങനെ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എത്രത്തോളം വേക്കൻസികളുണ്ട് അങ്ങനെ എല്ലാവിധ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളാദ്യമായിട്ടാണ് മാസ്റ്റേജ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് തൊട്ട് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വരെ ആണ് പോസ്റ്റുകൾ വന്നിട്ടുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിലേക്ക് പ്രധാനപ്പെട്ടുള്ള വന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത് ഇതാ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ പോസ്റ്റാണ് പ്രൊഫസർ ഗവൺമെൻറ് ഹോമിയോപാതിക്ക് മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ വേക്കൻസിൻ്റെ അടുത്തത് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ഓഫീസർ വേക്കൻസി അടുത്തത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ അടുത്തത് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസിലെ മെഡിക്കൽ ഓഫീസർ അടുത്തത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രക് ക്ടർ ഗ്രേഡ് വൺ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അടുത്തതാണ് കേരള പോലീസിലേക്ക് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി പിന്നെ സയൻറ്റിഫിക് ഓഫീസർ ബയോളജി സയൻറ്റിഫിക് ഓഫീസർ ഡോക്യുമെൻറ്റ്സ് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് അങ്ങനെതെല്ലാം കേരള പോലീസിലേക്കാണ് അടുത്തതാണ് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെൻറ് കോർപ്പറേഷനിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ അടുത്തത് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിലേക്ക് റിപ്പോർട്ടർ ഗ്രേഡ് ടു അടുത്തതാണ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ അടുത്തതാണ് കോപ്പറേഷൻ എന്താണ് കോപ്പറേഷനിലേക്ക് ജൂനിയർ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അടുത്തതാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ അടുത്തതാണ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് റീഡർ ഗ്രേഡ് ടു അടുത്തതാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി മാനേജർ അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിയേറ്റർ ടെക്നീഷ്യൻ അടുത്തത് മെഡിക്കൽ എജ്യൂക്കേഷൻ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടു പിന്നീട് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്ക് വീവിങ് ഇൻസ്ട്രക്ടർ അടുത്തതാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ് ഇൻസ്ട്രക്ടർ ഗേഡി ടു അടുത്തത് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് ഓഫ്സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ടൗൺ പ്ലാനിങ് സർവെയർ ഗേഡി ടു എന്നിവയൊക്കെ പിന്നീടേതാണ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് സർവേയർ ഗ്രേഡ് ടു പിന്നെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് എന്നിവയൊക്കെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഒഴിവുണ്ട് അടുത്തതാണ് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്ക് ടൈലറിംഗ് ഇൻസ്ട്രക്ടർ പിന്നെ കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗവൺമെൻറ് മേക്കിങ് ട്രെയിനിങ് സെൻറ്റർ പിന്നെ നെക്സ്റ്റാണ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് ഫിറ്റർ ഗ്രേഡ് ടു പിന്നെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെക്ഷൻ കട്ടർ അടുത്തത് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്ക് ഷൂ മേസ്ട്രി പിന്നെ നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് അടുത്തതാണ് കെ എസ് എ കെ എസ് സി എ ആർ ഡി ബാങ്ക് ലിമിറ്റഡിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻ്റൻറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പാർട്ട് ടു വന്നിട്ടുണ്ട് അടുത്തതാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ടെക്നിക്കൽ സൂപ്പർവൈസർ അടുത്ത പോസ്റ്റാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുമുണ്ട് പിന്നെ കേരള സ്റ്റേറ്റ് അടുത്ത വേക്കൻസി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് തന്നെയാണ് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റും വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലേക്ക് പ്യൂണ് അല്ലെങ്കിൽ റൂം അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ നൈറ്റ് വാച്ച്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്ത വേക്കൻസിയാണ് കെ എസ് സി എ ആർ ഡി ബി ലിമിറ്റഡിലേക്ക് റൂ പ്യൂണ് റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ പാട്ടി ടു വന്നിട്ടുണ്ട് അടുത്തത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി അതിലേക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് ടു വന്നിട്ടുണ്ട് അടുത്തതാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃത് പിന്നെ എന്താണ് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് വന്നിട്ടുണ്ട് പിന്നെ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് ഉണ്ട് ഹൈസ്കൂൾ ടീച്ചർ അറബി ഉണ്ട് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് വന്നിട്ടുണ്ട് പിന്നെ ഹൈസ്കൂൾ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് വന്നിട്ടുണ്ട് മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ നോക്കാനുള്ള സൈനിഫ് വെൽഫെയറിലേക്ക് വെൽഫെയർ ഓർഗനൈസർ വന്നിട്ടുണ്ട് അടുത്തത് യു പി സ്കൂൾ ടീച്ചർ അതായത് എച്ച് എസ് ടി വന്നിട്ടുണ്ട് പിന്നെ എന്താണ് യു പി സ്കൂൾ ടീച്ചർ മലയാളി മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും കാത്തിരുന്ന ഒരു പോസ്റ്റാണ് യു പി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ പിന്നെ എൽ പി സ്കൂൾ ടീച്ചർ വന്നിട്ടുണ്ട് തമിഴ് മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ എൽ പി സ്കൂൾ ടീച്ചർ തന്നെ മലയാളം മീഡിയത്തിലേക്ക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒമ്പത് വന്നിട്ടുണ്ട് പിന്നെ നേഴ്സറി സ്കൂൾ ടീച്ചർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ്റ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇങ്ങനെ ഇത്രത്തോളം പോസ്റ്റുകളാണ് ഇപ്പോൾ കറണ്ട്ലി വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഓൺലൈനായിട്ട് നിങ്ങൾ കേരള പി എസ് സിയുടെ ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ഒരു വൺ ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് വേറെ പ്രൊ പ്രൊസീജിയർ അതിൻ്റെ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള പ്രൊസീജ്യർ മാത്രം പാലിച്ചാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും വേറെ അപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങൾ അപ്ലൈ ചെയ്യുക എക്സാമിനേഷന് പോയി എഴുതുക ലിസ്റ്റിൽ വരിക ജോലി മേടിക്കുക അതാണ് എല്ലാ സർക്കാർ ജോലി കിട്ടാനുള്ള ഒരു മാർഗം സോ ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത് എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണേണ്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ് സി സൂൺ ആ നെക്സ്റ്റ് വീഡിയോ